ഹലോ, നമുക്കിന്നൊരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടാണ്. മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ടയൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി അതിലേക്ക് 150 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒരുമിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 350 ഗ്രാം മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. ഇനി ഒരു കേക്ക് ട്രേയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദ ഇട്ട് തട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ചോക്ലേറ്റ് വിതറി കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് എല്ലാം പോകാനായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ട്രേയിൽ നിന്നും മാറ്റിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.